ആട്ടം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ പാടും ദുരിതം പോയി മറഞ്ഞേ, പാടും ദുരിതം പോയി മറഞ്ഞേ. ഏതോ തരക്കേലും കാണാണ്ടായി തെക്കേലെ ചാച്ചൻ്റെ കെട്ടിയാട്ടം. ഏതോ തരക്കേലും കാണാണ്ടായി തെക്കേലെ ചാച്ചൻ്റെ കെട്ടിയാട്ടം. പട്ടുഞ്ഞൊറിയിട്ടതോ കണ്ടാലേ പത്തരമാറ്റിൻ്റെ ചേലാണ്, വട്ടമൂടി വീശിയാടിയാലേ വാരിപ്പുണരാനെ തോന്നുള്ളൂ. വട്ടമൂടി വീശിയാടിയാലേ വാരിപ്പുണരാനെ തോന്നുള്ളൂ. ആട്ടം കഴിഞ്ഞേ പാട്ടും കഴിഞ്ഞേ പാടും ദുരിതം പോയി മറഞ്ഞേ, പാടും ദുരിതം പോയി മറഞ്ഞേ. ഏതോ തരക്കേലും കാണാണ്ടായി തെക്കേലെ ചാച്ചൻ്റെ കെട്ടിയാട്ടം. ഏതോ തരക്കേലും കാണാണ്ടായി തെക്കേലെ ചാച്ചൻ്റെ കെട്ടിയാട്ടം. കാവിലെ വേല കുറിയായാലേ കണ്ണൊന്നടച്ചിട്ടും നേരൂല, കഞ്ഞിയുടെ വെള്ളം കാലായാലേ കോരിക്കുടിക്കാനും നേരൂല, കഞ്ഞിയുടെ വെള്ളം കാലായാലേ കോരിക്കുടിക്കാനും നേരൂല. സുരേഷ നമസ്കാരം. നമസ്കാരം. നാട്ടിലെത്താരെങ്കിലും പോരാതെ സ്വാഗതം ചെയ്യാം. എന്താ സുരേഷ് എന്താ ചെയ്യുന്നത്? ഞാൻ പെയിൻറ്ററാണ്. പെയിൻറ്ററാണ് ഇവിടെ സിൽവർ സ്റ്റോൺ പാർക്കിൽ. ഇപ്പോൾ ഈ സമയ കലാ കലാഭവൻ വന്നിട്ടിപ്പോ ഒരു ഞാൻ നല്ലമ്മ എന്ന് പറഞ്ഞൊരു സി ഡി ഇറങ്ങിയിരുന്നു. മറ്റേ ദുർഗ പാടിയിരുന്നു നിന്നെ കാണാൻ, അത് അന്ന് വന്നിരുന്നാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് എനിക്ക് വേറെ കുറച്ച് തിരക്കായിരുന്നു, ഞാൻ പോയിട്ട് പിന്നെ ഒരു ഒരു അഞ്ച് വർഷമായി ടീമിലേക്ക് എത്തിയിട്ട്. അഞ്ചു വർഷമായിട്ട്? അഞ്ചു വർഷമായി. പിന്നെ എൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്, അപ്പൊ അത് കാരണം ഷനോജേനൊക്കെ ആയിട്ട് നല്ല പണ്ട് മുതലേ പരിചയമുള്ള കാരണം അപ്പൊ ആള് വിളിച്ചു. ഇപ്പൊ ടീമിനെ പറ്റിട്ടൊന്ന് പറയൂ, എങ്ങനെയാണ് ടീമിനെ, ടീമിന്റെ എന്താ പറയാ പ്രവർത്തനം, ടീമിന്റെ വർക്കുകളും? എല്ലാവരും നല്ല സഹകരണമാണ്. പിന്നെ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും. മറ്റുള്ള സമയത്തിനെക്കാട്ടി എന്തെങ്കിലും ഒരു വ്യത്യസ്തത എന്തെങ്കിലും വ്യത്യസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റുള്ള ടീമുകളൊക്കെ ആയിരിക്കും ഈഗോ ക്ലാഷുകൾ ഉണ്ടാവും, അങ്ങനത്തെ സംഭവമില്ല. പിന്നെ ആൾക്കാർ എത്ര പേരുണ്ട്? എല്ലാവരും തുടക്കം മുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറെ ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന കലാകാരന്മാരുണ്ടാവുമല്ലോ? അതില് കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും എന്തായാലും മറ്റുള്ള ടീമിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ടീം ഉണ്ടാക്കും, അത് കഴിഞ്ഞ് പോവും. അങ്ങനത്തെ കുറെ ടീമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷനചേട്ടനായാലും നമ്മുടെ ടീമിന്റെ മെയിൻ ലീഡർ ഷനചേട്ടനായാലും പിന്നെ നിശാന്ത് അങ്ങനെ കമ്മിറ്റി ആയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തള്ളി കളയില്ല, അവരത് അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാവരും അതൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പൊ നമ്മള് വേറെ ടീമിൽ പോയി കഴിഞ്ഞാൽ നമ്മള് പറയുന്നത് ചിലപ്പോ അവര് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ഇതുണ്ടാവും, ഈ മറ്റേ ഒരു ലീഡർ എന്നുള്ള ഒരു ഇതില് അധികാരം അങ്ങനെ സംഭവം ഉണ്ടാവും. അത് ഈ ടീമിലില്ല. എല്ലാരായിട്ടും ഒരുമിച്ച് ആലോചിച്ച് പാട്ടുകൾ സെലക്ട് ചെയ്യില്ല, അങ്ങനെ തന്നെ ഓരോരുത്തരും സെപ്പറേറ്റ് ഒരാൾക്ക് വേണ്ടി ഒരാളല്ല പാട്ട് സെലക്ട് ചെയ്യണം, എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഓരോ പാട്ടുകൾ സെലക്ട് ചെയ്ത് കുറച്ച് പാട്ടുകൾ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ആ പാട്ട് ഇന്നാൾക്ക് ഇന്ന പാട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് ഓരോരുത്തർക്ക് മാച്ച് ചെയ്ത് കൊടുക്കും, അങ്ങനെ പാടി നോക്കിട്ടൊക്കെ. വീട് എന്റെ വീട് കുഴിക്കാട്ടുശ്ശേരി ആണ്. ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടല്ലേ? മാള 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 അടുത്തല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില്
ചേട്ടൻ ചേച്ചി അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ അമ്മ ഞാൻ വൈഫ് കൊച്ചി അല്ലേ. ഓക്കെ, ഇപ്പോൾ പാടിയ പാട്ട് നമ്മുടെ മണികണ്ഠൻ പെരുമടത്തിൻ്റെ നല്ല രസമായിട്ട് പാടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പാടിപ്പിക്കാറുണ്ട്, മണിയേട്ടനെ കണ്ടാലും മണിയേട്ടനെ കൂടെ പാടിപ്പിക്കും ഈ പാട്ട്. അങ്ങനെ ഫീലാണ് ഈ പാട്ട്. പഠിത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു നല്ല ഫീലോട് കേട്ടില്ല കേട്ടോ. ഞാൻ അതിന് മുന്നൊക്കെ കലാകാരന്മാർ ഒന്ന് പാടിയിട്ടൊക്കെ ഉണ്ട്, കുറച്ചൊരു പാടി ഒന്നും. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി ഒന്നും കൂടി ഒരു ഫീല് തോന്നി സുനീഷ് പാടിയപ്പോൾ. ഞാനിത് മണിച്ചേട്ടൻ പാടിയതല്ല ആദ്യം കേട്ടാണ്. ഞാനൊരു ഒരു നാടൻ പാട്ട് ടീമിൻ്റെ ഒരു മത്സരം, ഓൺലൈൻ മത്സരം ഉണ്ടായിരുന്നു കൊറോണ ടൈമിലൊക്കെ. അപ്പോൾ ഒരു കണ്ണൂരോ കോഴിക്കോട് ഉള്ളതാണ്, ഒരു അബി അബി എന്ന് പറഞ്ഞൊരു പയ്യൻ ഈ പാട്ട് പാടിയിരുന്നു. അവൻ ഇതിലും ഫീലായിട്ട് അടിലായിട്ട് പാടിയിരുന്നത്. അപ്പൊ ആ സാധനം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് മണിച്ചേട്ടൻ എഴുതിയെന്ന് അറിയില്ലായിരുന്നു. ഞാനപ്പോ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോ അങ്ങനെ മണിയണ്ട പേരും കൊടുത്തു. അപ്പൊ ആളുടെ കേട്ടിപ്പോ പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ പാട്ട് പഠിച്ച് നന്നായി പാടി, നല്ല രസമായി പാടി. അപ്പൊ നോക്കുന്ന രണ്ടാമത്തെ ഒരു പാട്ട് കൂടി ഞാൻ ചിന്തുപാട്ട്, ഞങ്ങളുടെ അവിടെ ഇങ്ങനെ അയ്യപ്പം വിളക്കുന്ന ചിന്തുപാട്ട്, ചിന്തുപാട്ട് അങ്ങനെ ചിന്തുപാട്ട് ഒന്ന് രണ്ട് മൂന്ന് ചിന്തുപാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെ, അപ്പൊ ഇപ്പൊ നാടൻ പാട്ടിൽ ഇങ്ങനെ കാവടി ചിന്ത് പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ. ചിന്തുപാട്ട് അതും പോണുണ്ടോ? ആ ചിന്തുപാട്ടിനും പോകുന്നുണ്ട്. ആനപ്പാറ കാർത്തികേയ കാവടി ചിന്ത്. അപ്പൊ ഞാനിപ്പോ അതിൽ പോണ്ട്. എത്ര പേരുണ്ട്? ഞങ്ങളൊരു 10-15 പേരുണ്ട്. അപ്പൊ ഇപ്പൊ നാടൻ പാട്ടിലേക്ക് ഇപ്പൊ ചിന്തുപാട്ടും കൂടി പാടണ്ടല്ലോ. കിളിമാജേ അതൊക്കെ ചിന്തുപാട്ടുകളാണ്. അവിടെ ചിന്ത ഫോക്ലോർ ഇതൊക്കെ കാരണം അങ്ങനെ പാടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊരു ചിന്തപാട്ട്. ശരവണനേ ശിവസുധനേ ദേവാ, പുള്ളിമയിലെറിയാടി വിളയടിവാവാ. ശരവണനേ ശിവസുധനേ ദേവാ, പുള്ളിമയിലെറിയാടി വിളയടിവാവാ. ആറു പത്മഭൂതലത്തിൽ ആറിലായി പിറന്നവനേ, ആറു പത്മഭൂതലത്തിൽ ആറിലായി പിറന്നവനേ, ആണ്ടവ ഹരോഹര ഷൺമുഖ ഹരോഹര മുരുക വടിവേല നിൻ പാദം തൊഴുവാനായി, ശരവണദേവ മല കയറാൻ തുണയേകു. ഹര ഹരോ ഹര ഹര വേല വേലവ അന്നേ നാനേ നാനേ നന്നേ നാന അന്നേ നാനേ നാനേ നന്നേ നാന നല്ല പാട്ടാണ് കേട്ടോ. രസമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണൊക്കെ ചിലപ്പോ ക്ലിക്ക് ആവും. അങ്ങനെയാണ്, നമ്മൾ ഒന്നോ രണ്ടോ എഴുതിയിട്ട് കാര്യമില്ല, എഴുതിക്കൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോ അത് റിലാക്സ് ആണല്ലോ ഒക്കെ കേട്ടോ. അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ എഴുതുക, പ്രോഗ്രാമിന് പോവുക അല്ലേ, അങ്ങനെയൊക്കെ. അപ്പൊ അതൊരു സന്തോഷം കേട്ടോ.